ഹായ് ഗായ്സ്, രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഒരു തുള്ളി ഇത് മുഖത്ത് തടവി നോക്കൂ. പിറ്റേന്ന് രാവിലെ നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കും. അത്രമാത്രം എഫക്റ്റീവ് ആയിട്ടുള്ള ഈ ഒരു ഗ്ലോയിങ് സിറം വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കേട്ടോ. ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ പെർമനന്റ് ആയിട്ട് തന്നെ നിങ്ങളുടെ മുഖം നല്ല ഗ്ലോ ആവും. അതുപോലെ തന്നെ മുഖത്തിലുണ്ടാവുന്ന കരിമ്പുള്ളികള്, കുരുക്കള്, തഴമ്പുകള്, പാടുകള്, ചുളിവുകൾ ഇതൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത്ര തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആൻഡ് ഗ്ലോ ആയിട്ട് നിങ്ങൾക്ക് വരുന്നതായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും. അത്രയും സൂപ്പർ ആയിട്ടുള്ള ഈ ഒരു സിറം എങ്ങനെ തയ്യാറാക്കിയെടുത്തു എന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു സ്കിൻ വൈറ്റനിങ് ഗ്ലോ സിറത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പൂവിന്റെ ഇതളുകൾ മാത്രം മതി, അതിനകത്തുള്ള കാമ്പും കാര്യങ്ങളും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് അതിന്റെ ആ ഒരു ഇതളുകൾ മാത്രം മതി. 5 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. 5 മുതൽ നമുക്ക് 10 വരെ ചെമ്പരത്തി എടുക്കാം കേട്ടോ. ചെമ്പരത്തി ഇപ്പൊ എനിക്ക് ഇത് കിട്ടിയുള്ളൂ, അതുകൊണ്ട് ഞാനൊരു 5 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നമ്മൾ ഇതുപോലെ ഇതളുകൾ സെപ്പറേറ്റ് ആക്കിയിട്ട് കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ടോ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് മാഷ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി മാഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു മാഷ് മാത്രം മതി കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ടത് ഓറഞ്ചിന്റെ ജ്യൂസാണ്. അപ്പൊ ആ ഒരു ഓറഞ്ച് ജ്യൂസ് ഞാൻ അല്ലിയായിട്ട് അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണം. അപ്പൊ ആ കാണുന്ന ഒരു ചെറിയൊരു ഓറഞ്ചാണ്, അത് ഫുള്ളായിട്ട് ചേർക്കണേ അങ്ങനെ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മുക്കാലും ചേർത്താലും മതി കേട്ടോ. അപ്പൊ ഞാനിവിടെ പകുതി മുക്കാലും ചേർക്കുന്നുണ്ട്, പിന്നീട് ഞാൻ ഇതിന്റെ ബാക്കി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നന്നായിട്ട് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ്. അത് ഈ കാണുന്ന സ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ താഴെയായിട്ട് ചേർക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള ഷംനസ് ഓർഗാനിയുടെ ആവാരം പൂജലാണ്. ആവാരം പൂജലോ അല്ലെങ്കിൽ നോർമൽ ആലുവേര ജെല്ലോ മിക്സ് ചെയ്തിട്ട് നല്ല രീതിക്ക് മാഷ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് മാഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതൊരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് സെറ്റ് ആവാനായിട്ട് ടൈം കൊടുക്കുക കേട്ടോ. അപ്പൊ 1 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമുക്കിത് അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് നല്ലൊരു തുണിയോ അല്ലെങ്കിൽ നല്ലൊരു ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് അരിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അങ്ങ് സ്ക്വീസ് ചെയ്തിട്ട് അതിനകത്തുള്ള ആ ഒരു എക്സ്ട്രാക്ട് നമുക്ക് അങ്ങ് പിഴിഞ്ഞ് കൊണ്ടുവരാം കേട്ടോ. അപ്പൊ നല്ല ഒരു സിറം കൺസിസ്റ്റൻസികൾ പോലെ തന്നെ ആയിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെ ഓറഞ്ച്, ചില ആൾക്കാർക്ക് ഓറഞ്ച് ജ്യൂസിനോട് അലർജി ഉണ്ടാവും. ചില ആൾക്ക് മാത്രം, എല്ലാവർക്കും ഞാൻ പറയുന്നില്ല, ചില ടൈപ്പ് ആൾക്കാർക്ക് മാത്രം അതൊരു ഇച്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ആയിട്ടോ തോന്നും. അങ്ങനെയുള്ളവരിത് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ കറ്റാർവാഴ ആഡ് ചെയ്തോട്ടേ നിങ്ങൾക്ക് സംശയം ഉണ്ടാകാം. നിങ്ങൾ ചേർക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഈ ഒരു തിക് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടില്ല കേട്ടോ. കുറച്ച് ലിക്വിഡ് ആയിട്ടിരിക്കും. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ പ്രോപ്പർ ആയിട്ട് കഴുകിയിട്ട് വേണം ആലുവേര ഇതിനകത്ത് ആഡ് ചെയ്യാനായിട്ട്. നല്ല മിക്സിയിൽ അങ്ങ് അരച്ചെടുത്തിട്ട് വേണം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതങ്ങ് മാഷ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നമുക്കിത് ഒരു ഫ്രിഡ്ജിൽ ഒരു 5 to 7 days വരെയൊക്കെ നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോർ ബോട്ടിൽ ആലുവേര ആയതുകൊണ്ട് നമുക്ക് 10 to 15 days വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ രാത്രിയും നിങ്ങൾക്ക് ഫോളോ ചെയ്യും, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പകലും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തു വരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന പിമ്പിൾസ്, പിമ്പിൾസ് മാർക്സ്, പിഗ്മെന്റേഷൻ ഇതെല്ലാം ക്ലിയർ ആയതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നെ നല്ല രീതിക്ക് വൈറ്റൈൻ ചെയ്തിട്ടുണ്ടാവും. മാത്രമല്ല നന്നായിട്ട് ഗ്ലോ ആയിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ താഴെ വന്ന് അപ്ഡേറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫേസിൽ എന്തോരം മാറ്റം ഉണ്ടായിട്ടുള്ളതെന്ന് അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റ, ബൈ ബൈ ഫ്രം ഷംന.